നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സിൽവർ ലൈനിൽ ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച ഈ ശ്രീധരനെ കാണാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തും. കേരളയിൽ പ്രതിനിധികളും ചർച്ച നടത്തും. സിൽവർ ലൈൻ പദ്ധതി നടത്തിപ്പിനായി ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച ബദൽ നിർദ്ദേശങ്ങൾ ഏറെ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ സംസ്ഥാന സർക്കാർ ആ നിർദ്ദേശങ്ങളെ പരിഗണിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ ഈ ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തും. കേരളയിൽ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. കേന്ദ്രം ചുവപ്പ് സിഗ്നൽ കാണിച്ചതോടെ നിലച്ചുപോയ കേരളയിൽ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കിട്ടുന്ന ഒരവസരവും കേരള സർക്കാർ പാഴാക്കില്ല എന്നാണ് സൂചന. ഡൽഹിയിൽ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസർ പദവി വഹിക്കുന്ന പ്രൊഫസർ കെ വി തോമസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മെട്രോമാൻ ഇ ശ്രീധരൻ ബദൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അത് ഹൈസ്പീഡ് സെമി സ്പീഡ് ഹൈസ്പീഡ് റെയിൽവേ ആണ്, അല്ലാതെ അത് കേരളയിലും സിൽവർ ലൈനും അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരാണ് പറയുന്നത് ഇത് കേരളിന് ബദലായിട്ടുള്ള മാർഗമാണ്, കേരളയിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കേരളയിൽ സിൽവർ ലൈൻ നടപ്പാക്കാൻ പോകുന്നു എന്ന് സർക്കാരാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് സൂചന. നിലവിലെ കേരളയിൽ പദ്ധതി അപ്രായോഗികമാണെന്നും ഡി പി ആർ തന്നെ മാറ്റണമെന്ന് ഈ ശ്രീധരൻ പറയുന്നു. തുരങ്കപാതയും എലിവേറ്റഡ് പാതയുമാണ് മറ്റൊരു ബദൽ. ഇതുവഴി ചെലവ് വൻതോതിൽ കുറയും, ഭൂമി വൻതോതിൽ ഏറ്റെടുക്കേണ്ട, അതേസമയം വേഗത കൂട്ടാൻ സ്റ്റാൻഡേർഡ് ഗേജ് ആക്കി തന്നെ നിലനിർത്തണമെന്നും നിർദ്ദേശം ശ്രീധരൻ മുന്നോട്ട് വെച്ചിരുന്നു. ശ്രീധരന്റെ നിർദ്ദേശത്തിൽ കേരളയിൽ കോർപ്പറേഷന്റെ അഭിപ്രായം കൊടുത്തേടും. ഡി പി ആർ മാറ്റുന്നതടക്കം പരിഗണനയിലുണ്ട്. ബി ജെ പിയും ഇപ്പോൾ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾക്ക് ചെവികെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ കെ സുരേന്ദ്രൻ ഈ ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോഴും പറഞ്ഞത് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ടെങ്കിൽ നടപ്പാക്കാമെന്ന് തന്നെയാണ്. അതുകൊണ്ട് ബി ജെ പി കൂടി പിന്തുണച്ചതോടെ കേന്ദ്രാനുമതി കിട്ടുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെയും പ്രതീക്ഷ. പദ്ധതി രേഖയിൽ മാറ്റം വരുത്തിയാൽ പരിശോധിക്കാമെന്ന് നേരത്തെ റെയിൽവേ മന്ത്രിയും പറഞ്ഞിരുന്നു. മെട്രോമാന്റെ ശുപാർശ പരിഗണിച്ച കേരളം പദ്ധതി രേഖ മാറ്റുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെ പദ്ധതി രേഖ മാറ്റിയാൽ ഒരുപക്ഷെ സെമി സ്പീഡ് ഹൈസ്പീഡ് റെയിൽ വന്നാൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിച്ചാൽ മുമ്പോട്ട് പോകാൻ കഴിയും, അല്ലാതെ സിൽവർ ലൈനും കേരളയിലുമായി മുന്നോട്ട് പോകില്ല എന്ന് വളരെ കൃത്യമായ തരം നിലപാട് ഈ ശ്രീധരൻ പറഞ്ഞിട്ടുമുണ്ട്.